ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 11:30 കേട്ടോ, രാത്രി 11:30. പക്ഷേ നമ്മൾ പോകുന്ന ബസ് 11:30 എത്തുന്നതാണ് പറഞ്ഞത്. പക്ഷേ വളരെ ലേറ്റായിട്ട്, 2 മണിക്കൂറിന് ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിയാണ് കേട്ടോ ഞങ്ങൾ ബസ്സിൽ കയറുമ്പോൾ. KSRTC AC വോൾവോ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. രാവിലെ നേരെ വെളുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. സൈഡിലൊക്കെ നിറച്ച് സൂര്യകാന്തിപ്പാടും അങ്ങനെ പലതരം കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്ക് സൈഡിൽ കൂടെ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ കണ്ണിന് കുളിർമയുള്ളതാണ്. അപ്പോൾ സൈഡിലുള്ള ഭയങ്കര വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 6 വരിപ്പാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന 6 വരിപ്പാതയാണ്. നമ്മൾ ഏകദേശം 9:30 സാറ്റലൈറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾ മുകളിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഊബർ വിളിക്കാണ് ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എന്നിട്ട് അവളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയത്. അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ട സാധനങ്ങളും ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ. ലേഡീസിനുള്ള ഡ്രസ്സ്, കിഡ്സിനുള്ള ഡ്രസ്സ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടേ. നമുക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല, അത്രയധികം സാധനങ്ങളാണ്. വള, മാല, കമ്മൽ, ഇനി പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്കുള്ളതും ഉണ്ട്, വളരെ കുറവാണ് ഞാൻ കണ്ടത്. നമ്മൾ ഓരോ കടയിലും കയറിയാലും നമുക്ക് ആ കടയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയും സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കടയിൽ കയറിയാലും പോരാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കാണുന്നു കണ്ടു നിറയെ കമ്മലുകളാണ്. ഏത് കമ്മലാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയില്ല, അത്രയധികം കളക്ഷൻസ് ആണ് കേട്ടോ. വെറൈറ്റി കമ്മലുകളുണ്ട്, മാല, അതേപോലെ തന്നെ വള. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങുന്നത് അപ്പോൾ അവരോട് ചോദിക്കുന്നത് ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കണം. അതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ അവർ പറഞ്ഞ വിലയും കാട്ടി നമ്മൾ കുറച്ച് കുറച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനവും അവിടുന്ന് വാങ്ങുന്നത്. അങ്ങനെ അതേപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ഒരുപാട് കടകളുണ്ട്. നമുക്ക് വെറൈറ്റി മെറ്റീരിയൽസ്, നമ്മൾ കാണാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടാണ് അവിടെ മേടിക്കുന്നത്. അപ്പം നമ്മൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ കിട്ടും. ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നല്ല നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത് വില കുറച്ച് നമുക്ക് കിട്ടും. ഇതവിടെ അടുത്തുള്ള സെൻറ്റ് പോൾസ് ചർച്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതുവഴി പോയപ്പോൾ കണ്ടപ്പോൾ കയറിയതാണ്. വളരെ ഭയങ്കരമായിട്ട് പഴക്കമുള്ള പള്ളിയാണ്, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ഉൾഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് വിധാൻ സൗദേന മുന്നിലാണ് കേട്ടോ. വിധാൻ സൗദ കാണാൻ തന്നെ എന്താ ഭംഗി, അവിടെ എത്ര ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. ഒരു വലിയ അംബേദ്കറിൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് വിധാൻ സൗദ. 1952 ഇത് പണി കഴിപ്പിച്ചത്. ദ്രാവിഡിയൻ ആർക്കിടെക്ചർ രീതിയിലാണ് കേട്ടോ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിധാൻ സൗദേൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കർണാടക ഹൈക്കോർട്ടും. രണ്ടും അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ.
പുള്ളിലേക്കും നമ്മളെ കടത്തി വിടുന്നല്ല. ഇതിന്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ കളിക്കാനും വിശ്രമിക്കാനും പറ്റിയ ഒരു സ്ഥലമുണ്ട്. ഇതാണ് കേട്ടോ കുബൻ പാർക്ക്. അപ്പൊ നമുക്ക് അവിടെ റൂട്ട് മാപ്പ് ഉണ്ട്, അതിൽ നോക്കി നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാന്നൊക്കെ നമുക്ക് അവിടെ റൂട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും നമുക്ക് അവിടെ നടന്നു കാണാനും ഇരിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ അതൊക്കെ കുറച്ച് നടന്ന് കണ്ടു, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. ഈ ക്യൂബൻ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോയും ഉള്ളത്. അപ്പം നമ്മൾ അടുത്തത് നമ്മൾ മെട്രോ കയറിയിട്ടാണ് അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം മെട്രോ കയറുന്നതിന് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ ടിക്കറ്റ് ടോക്കണായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മെട്രോയിൽ കിട്ടുന്ന ടോക്കൺ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതും നമ്മൾ ഈ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് മെട്രോയിൽ അധികം നമ്മൾ കണ്ടത് ടിക്കറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, ഇവിടെ ടോക്കണാണ്. ആ ടോക്കൺ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോക്കൺസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത മെട്രോ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കാണ് കേട്ടോ. അപ്പം മെട്രോ വരും, അപ്പം നമ്മൾ അതിൽ കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഈ മെട്രോയിൽ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ മെട്രോ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മുകളിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ടിക്കറ്റ് കൊടുക്കും, പൈസ കൊടുക്കും. പക്ഷേ കർണാടക സ്റ്റേറ്റിലെ സ്ത്രീകൾക്ക് ആധാർ കാർഡ് കാട്ടി കൊടുത്താൽ മതി, അവർക്ക് ബസ് ചാർജ് ഇല്ല. മുകളിൽ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ഈ ചേട്ടൻ അവിടെ താമസിക്കുന്നത്. അപ്പം ആ ചേട്ടനെ കണ്ട് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പം മോളിവിടെ ഒരു മാസത്തേക്ക് ഇന്റേൺഷിപ്പിന് വന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായി അവളെ കണ്ടിട്ട് അപ്പം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം കൂടെയുള്ള മക്കളെയും കൂടിയിട്ട് എല്ലാവരെയും കൂടി സന്തോഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ഒരുമിച്ചാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു 10:30 K50 AC ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പം നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, മക്കൾക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.